salt and pepper. Bum 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 bum. Namaskaram. Minnu Salt and Pepper presented by Haritham Foods ന്റെ മനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡിലേക്ക് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. സിനിമ മേഖലയിൽ എല്ലാ ഇതിലും കൈവയ്ക്കുക എന്നുള്ളത് അത് വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രം സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അതിഥി എല്ലാ മേഖലയിലും കൈവച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു മഹത് വ്യക്തി. അദ്ദേഹം മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്, എഴുത്തുകാരനാണ്, പ്രൊഡ്യൂസറാണ്, ആക്ടറാണ്, സംവിധായകനാണ്. ഞാൻ കൂടുതൽ അദ്ദേഹത്തിനെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ഞാനായിട്ട് കൊളാക്കുന്നില്ല. സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട രാജസേനൻ. സേനേട്ടാ നമസ്കാരം. അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി കൂടെ നമ്മളോടൊപ്പം ചേരുകയാണ്. അപ്പൊ ചേച്ചിയാണ് നമുക്ക് വേണ്ടി ഇന്ന് കുക്ക് ചെയ്ത് തരാൻ പോകുന്നത്. എന്തായാലും ചേച്ചിയിലേക്ക് വരാം. അപ്പോൾ തുടക്കം സേനേട്ടാ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നതിൽ. ആദ്യമേ അതിന് നന്ദി പറയുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ സിനിമയിൽ എല്ലാ മേഖലയിലും ഇങ്ങനെ കൈവച്ച് ഇപ്പോൾ ഒരു ഈ ഒരു ടൈം ഈ കൊറോണ സമയമൊക്കെ എങ്ങനെയാണ് അതിനൊന്ന് നോക്കിക്കാണുന്നത്? കൊറോണ എന്ന് പറയുന്നത് ലോകം മുഴുവൻ വ്യാപിച്ച ഒരു മഹാമാരിയാണ്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഞാനെങ്ങനെ ഈ 2020 മെയ്യിലാണ് ലോക്ക്ഡൗൺ വരുന്നത്. അപ്പം എല്ലാവരും ഒരു മരവിച്ച അവസ്ഥയിലായപ്പോൾ ഞാൻ ഒന്ന് ഉണർന്നു. എന്നിട്ട് സിനിമയുടെ ക്ലാസ് തുടങ്ങി, ഓൺലൈൻ ക്ലാസ്, ഡയറക്ഷൻ, സ്ക്രീൻ പ്ലേ, ആക്ടിങ്. അതിപ്പോഴും തുടരുന്നുണ്ട്. ഓക്കെ, എത്ര സ്റ്റുഡൻസ് ഉണ്ട്? ആദ്യത്തെ ബാച്ചിൽ ഏകദേശം 55 പേര്. ഓ ശരി, ഓക്കെ. പിന്നെ അത് ഇപ്പോൾ കുറച്ച് കുറവാണ്. ഇപ്പോൾ ഈ ലാസ്റ്റ് ബാച്ചിൽ 14 പേരേ ഉള്ളൂ. പക്ഷേ പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. പക്ഷേ ഒരു സിനിമയുടെ പ്രോജക്റ്റ് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഉടനെ വേണോ വേണ്ടേ എന്നുള്ളതാണ് അതിൽ ഒരു കൺഫ്യൂഷൻ. അതായത് ക്ലാസ് തുടങ്ങിയ പിന്നെ അത് കണ്ടിന്യൂ ആണ്. അപ്പോൾ സിനിമ പെട്ടെന്ന് തുടങ്ങുകയാണെങ്കിൽ അത് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇത് എത്ര ടൈം പീരീഡുള്ള ക്ലാസ്സാണ്? ഞാൻ വെള്ളി ശനിയും 4 to 5. വെള്ളിയും ശനിയും 4 to 5. ഓക്കെ. ആദ്യം ഈ സ്റ്റുഡൻസ് കൂടുതൽ ഉണ്ടായിരുന്ന സമയത്ത് 2 ബാച്ചായിട്ടായിരുന്നു. ഇപ്പോൾ കുറവായതുകൊണ്ട് ഒറ്റയടിക്ക് എടുക്കുന്നു. ഓക്കെ, എങ്ങനെയാണ് ഈ കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സിൽ വരുമ്പോൾ തീർച്ചയായിട്ടും തങ്ങളെ കാണുമ്പോൾ ഒരു കൗതുകം ഉണ്ടാവുമല്ലോ അവർക്ക്. ഒരുപാട് ചോദ്യങ്ങൾ അവരുടെ ഉള്ളിലൊക്കെ ഉണ്ടാവും. ആ ഒരു സമയമൊക്കെ എങ്ങനെയാണ്? അത് കൂടുതലും ഇൻട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ഉള്ളിൽ ഒരു അധ്യാപകനില്ല. ഞാനെപ്പോഴും ഒരു സ്റ്റുഡൻ്റായിട്ട് നടക്കുന്നത് ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ എൻ്റെ ജീവിതാനുഭവങ്ങളും എൻ്റെ സിനിമാ അനുഭവങ്ങളും പങ്കുവയ്ക്കാനാണ് അവർക്ക് താല്പര്യം. അപ്പോൾ അവരിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും, അതിൻ്റെ ഉത്തരങ്ങൾ പറയും. ഓക്കെ ഓക്കെ. ഓരോ സിനിമയുടെയും പ്രത്യേകത, അതിപ്പോൾ എൻ്റെ സിനിമ അല്ലാത്ത സിനിമയും അവർ ചോദിക്കാറുണ്ട്. ഓക്കെ. നല്ല സിനിമകളെ എടുത്തിട്ട് അവർ ചോദിക്കും, ഈ സിനിമ ഈ സിനിമയുടെ പ്രത്യേകത എന്താണ്, ഈ സിനിമ എങ്ങനെയായിരിക്കും, ഇതിൻ്റെ സംവിധായകൻ ഈ കഥ സെലക്ട് ചെയ്തത്, ആ സംവിധായകനായിട്ട് സാറിന് അടുപ്പമുണ്ടോ, അടുപ്പമുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ഒന്ന് ചോദിക്കുമോ, എന്തുകൊണ്ടാണ് ഈ കഥ സെലക്ട് ചെയ്തത്. നല്ല രസകരമായ ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ ചേച്ചി എന്താണ് സേനേട്ടന് ഇഷ്ടമുള്ള ഭക്ഷണം, വീട്ടിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഭക്ഷണം? അങ്ങനെ പ്രത്യേകിച്ച് എല്ലാ ഭക്ഷണവും കഴിക്കും, അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. അല്ല, എന്നാലും ചില സമയത്ത് ആ എനിക്കിത് ഉണ്ടാക്കി തരൂ എന്ന് പറയുന്ന ഒരു ഭക്ഷണം ഏതായിരിക്കും? കൈകാര്യം ചെയ്യാൻ വളരെ ഈസിയാണ്, എല്ലാം കഴിക്കും. ടൈമിങ് ഒരു പ്രശ്നമാണ്, കൃത്യസമയത്തിന്. ഓക്കെ, ഇപ്പോൾ ചമ്മന്തി ചോറുവാണെങ്കിലും അത് എനിക്കൊരു 1.5 കിട്ടിയാൽ മതി. കറക്റ്റ് സമയം. അതായത് അവിടെ ഈ മൃഷ്ടാന്ന ഭക്ഷണം വേണമെന്ന് നിർബന്ധമില്ല. നോൺ ചിലതൊക്കെ കഴിക്കും, എല്ലാം കഴിക്കത്തില്ല, ചിലതൊക്കെ കഴിക്കും. അത് വളരെ ലിമിറ്റാണ്, ഞങ്ങൾ വെജാണ് കൂടുതൽ കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് ചേച്ചി ഉണ്ടാക്കി തരുന്നത്? തായ് ചിക്കൻ. ഓ ശരി, നമ്മൾ വേറെ ലെവലിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ തായ് ചിക്കനാണ് നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്? എന്തൊക്കെയാണ്? വെളുത്തുള്ളി, കാന്താരിമുളക്. ഓക്കെ, കാന്താരിമുളക് വേണം, അത് ചോപ്പ് ചെയ്ത്, അതാണ് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്നത് അല്ലേ. പിന്നെ അത് കഴിഞ്ഞ് സാധാരണ ഇതിന് വേണ്ടുന്ന പ്രധാന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ തുളസി ഇലയാണ്. ഓക്കെ, അത് നമ്മൾ ചിക്കനിൽ നമുക്ക് പറ്റൂല, നമ്മുടെ അതുകൊണ്ട് പുതിന ഇല പകരം. ഓക്കെ, പിന്നെ സോയാ സോസ്, ഓക്കെ, കുരുമുളക് പൊടി, പഞ്ചസാര, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് അവരുടെ ഒരു രീതിയിലുള്ള ഒരു മേക്ക്. അവര് തുളസി ഇല എല്ലാത്തിനും ഉപയോഗിക്കും. ഓ ശരി, ഓക്കെ. നമുക്ക് ആ പരിപാടി പറ്റാത്തതുകൊണ്ട് നമ്മൾ തുളസി ഇല വിട്ടിട്ട് പുതിന ഇലയിൽ നമ്മൾ പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ ഇതിലേക്ക് തുടങ്ങാം. ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് പാട്ടിന് വേണ്ടി കാത്തിരിക്കും. പാട്ട് അവർക്ക് വേണ്ടി എന്തായാലും പാടണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോരോ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ തായ് ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തുടക്കം എന്താണ്, നമുക്കിനി കത്തിക്കാം അല്ലേ? നമ്മൾ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല അല്ലേ? ഇല്ല ഇല്ല, ചിക്കൻ ആ വെള്ളത്തിൽ, ചിക്കൻ്റെതായ വെള്ളത്തിൽ തന്നെ കുക്കാവുക. കുക്കായി എടുക്കുക.
അപ്പോൾ ചിക്കനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല, അല്ലാതെ അതിൻ്റെതായ ആ ഒരു വെള്ളത്തിൽ തന്നെ ഇത് കുക്കായി വരണം എന്നുള്ളതാണ് അല്ലേ? അതെ, ഉപ്പ് കുറച്ചേ ഇടുന്നുള്ളൂ. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ സോയാ സോസിൽ ഉപ്പുണ്ട്. ഓ ഓക്കെ, ഒരു അരമണിക്കൂർ എടുത്ത് ചിക്കൻ വെന്തു. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്തിൽ നമുക്ക് കുറച്ച് വിശേഷങ്ങളും കൂടെ പറയാം. വരുന്ന ഇനി പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു സിനിമയുണ്ട്, അത് ഒരുപാട് പ്രത്യേകതകളുള്ള സിനിമയാണ്. അതിനെക്കുറിച്ച് എന്താണ് പ്രേക്ഷകരോട് പറയാൻ? രണ്ട് മൂന്ന് സിനിമയുടെ പ്ലാനിങ്ങിലാണ്. ഓക്കെ, അതിൽ ഏതാണ് ആദ്യം എന്നുള്ളത് തീരുമാനമായിട്ടില്ല. അതിലൊന്ന് ജോമോൻ്റെ ഹിസ്റ്ററി പറയുന്നത്, ജോമോൻ പുത്തമ്പുരിക്ക്. അത് ഒരാളുടെ ജീവചരിത്രം പറയുമ്പോൾ പ്രത്യേകിച്ചും വലിയ ഇഷ്യൂ ഉണ്ടായ ഒരു സംഭവമാണ്, ഒരുപാട് വിവാദമുണ്ടായ ഒരു ചരിത്രമാണ്. അപ്പോൾ എന്നെ അത് അട്രാക്ട് ചെയ്യാൻ കാരണം ഒരു പുരുഷായുസ് മുഴുവൻ 28 വർഷം ഒരു കേസ് തെളിയിക്കാൻ വേണ്ടി ഒരു പുരുഷൻ ജീവിതം മുഴുവൻ അർപ്പിക്കുക, എന്നിട്ട് ആ കേസ് വിജയിക്കുക, കുറ്റവാളികളെ ശിക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് അത്യപൂർവമായൊരു കാര്യമാണ്. അപ്പോൾ ആ മനുഷ്യൻ്റെ ഗട്സിനെ ആണ്, അതിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള പ്രശ്നം എന്തോ ആയിക്കോട്ടെ, നമ്മൾ പറയുമ്പോൾ അത് പറയേണ്ടി വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ എന്തായാലും ആ കുറ്റകൃത്യം എന്തായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു രൂപം അതിനകത്ത് കൊണ്ടുവരേണ്ടി വരും. അപ്പം അങ്ങനെയാണ് ആ സിനിമ പ്ലാൻ ചെയ്തത്. കുറേ പേര് എതിർക്കുന്നുണ്ട് അതിന്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ചിക്കൻ്റെ അവസ്ഥ എന്തായി നോക്കാമല്ലേ? നോക്കാമല്ലേ, ഇതാണ് നമ്മളെ ചിക്കൻ്റെ അവസ്ഥ. ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലേ. നല്ലപോലെ വേവണോ അതോ? ആ, നല്ലപോലെ വേവണം. ഞാൻ സത്യത്തിൽ ഇതൊക്കെ നേരിട്ട് കാണുന്നത് കഴിക്കാൻ ചെന്നിരിക്കുമ്പോ മേശയിലാണ് ഇതൊക്കെ കാണാറുള്ളത്, അല്ലാതെ അടുക്കളയിൽ. ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞപ്പോ ആദ്യം ഞാൻ ചോദിച്ചു ഞാനും കൂടെ ഒന്ന് ചെയ്യേണ്ടി വരുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇത് പാളി പോകുന്നു. കുക്ക് ചെയ്യാൻ ഇഷ്ടമാണോ? എപ്പോഴെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അല്ല, അത് ഈ സാധാരണ നമ്മളെപ്പോലുള്ള ഒരു ബാച്ചിലേഴ്സ് ലൈഫിലാണ് കുക്കിംഗ് പഠിക്കുന്നത്. അപ്പോൾ സിനിമ പഠിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഞങ്ങൾ 4 പേരായിരുന്നു. ആലുവ ഷാജി, ആലുവ ഷാജി, കരിമ മോഹൻ എന്നുള്ള മേക്കപ്പ്മാൻ, അവൻ മരിച്ചു, ജയമോഹൻ എന്നുള്ള മേക്കപ്പ്മാൻ, ഞങ്ങൾ 4 പേരാണ്. ഇവന്മാർ 3 പേരും സൂപ്പറായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരന്ന് എനിക്ക് നീ ചായ ഇട്ടാൽ മതി. അപ്പോൾ രാവിലത്തെയും വൈകിട്ടത്തെ ചായ ഇടുന്ന പണി എനിക്ക് ഇന്നും അതേ അറിയാം, അത് വൃത്തിയായിട്ട് അറിയാം, ചായ നന്നായിട്ടിടും. അന്ന് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര പാചകക്കാരായിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പണിയും കൂടെ എനിക്ക് തരുമായിരുന്നു, പാത്രം കഴുകും. ബാക്കിയെല്ലാം അവർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, ഉച്ചയ്ക്ക് ഉണ്ടാക്കും, രാത്രി ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ എൻ്റെ അടുത്ത് പറയും നീ ചായ ഇട്ട് പാത്രം കഴിയാതെ. അപ്പോൾ അത് പണി എനിക്കാണ്, പാത്രം കഴിയാൻ എപ്പോഴും അറിയാം, അന്ന് കിട്ടിയ ട്രെയിനിങ്. ഓക്കെ, വീട്ടിൽ മകളുടെ ഇഷ്ടം എങ്ങനെയൊക്കെയാണ്? എല്ലാം കഴിക്കും, പ്രത്യേകിച്ച് ഒരു ഇഷ്ടമൊന്നുമില്ല, എല്ലാം കഴിക്കും. വീട്ടിലുണ്ടാക്കുന്ന കൂടുതലും നാടൻ ഭക്ഷണങ്ങളാണ് ഞങ്ങൾക്കൊക്കെ. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഏതെന്ന് വെച്ചാൽ ദോശയും ചമ്മന്തി. കല്യാണം കഴിഞ്ഞാൽ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അറിയാതെ പറഞ്ഞു പോയി ദോശയും ചമ്മന്തിയാണ് ഇഷ്ടം. ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ കാലത്ത് ദോശയും ചമ്മന്തി തന്നെ ആയിരിക്കും. ചോദിച്ചാൽ പറയാം അന്ന് പറഞ്ഞില്ലേ ദോശയും ചമ്മന്തി ഇഷ്ടം, സംഗതി പുട്ടിൻ്റെ മാവ് വരാത്തതുകൊണ്ടും ഗോതമ്പ് പൊടിക്കാത്തതുകൊണ്ടും ഒക്കെ ആയിരിക്കും. പക്ഷേ നമ്മുടെ വണ്ടിക്ക് കൊണ്ട് വയ്ക്കും ഈ അന്ന് പറഞ്ഞത് ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ട്. എന്നാലും ദോശയും ചമ്മന്തി ഇഷ്ടം തന്നെ. ആ ചുവന്ന ചമ്മന്തി ഉണ്ടല്ലോ ഇവിടെ ഒഴിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന നല്ല ഇഷ്ടമാണ്. ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒപ്പം നമ്മുടെ ചിക്കനും ഇങ്ങനെ ഫുൾ റെഡി ആയിട്ടുണ്ട്, വെന്ത് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ വേറൊന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല, ഉപ്പും അതിൻ്റെ വെള്ളം മാത്രം വന്നിട്ടാണ് അത് കുക്കായി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് എടുക്കാൻ തോന്നുന്നു അല്ലേ? ആ, ഇനി എന്താണ് നമുക്ക് ഇത് ഇത് ഇതൊന്ന് മാറ്റി മാറ്റി വെക്കാം അല്ലേ? അപ്പോൾ പുതിയ ബിസിനസ്സിൻ്റെ ഒരു സംരംഭം, അതായത് വളരെ രസകരമായിട്ടുള്ളൊരു പേരുമാണ്, ഇങ്ങും കേട്ടിട്ടില്ലാത്ത പേരാണ്, തുണിക്കട. ഞങ്ങളുടെ ഭക്ഷണം പോലെ നാടൻ നാടൻ ചമ്മന്തി പോലെ. അതെ, ഇനിയിപ്പോൾ ഒരു ഭക്ഷണ ഹോട്ടലാണ് തുടങ്ങുന്നതെങ്കിൽ ഭക്ഷണശാല. ഭക്ഷണശാല, അതെ, അതുപോലെ തുണിക്കട. തുണിക്കട എങ്ങനെയാണ് ആ പേരിലേക്ക്? അല്ല, ആ പേര് ചിന്തിക്കാൻ അധികം സമയം വേണ്ടല്ലോ, പക്ഷേ അങ്ങനെ ഒരു പേര് മതിയോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ആ പേര് ചിന്തിക്കാൻ ഒരു ഒട്ടും സമയം വേണ്ട. പക്ഷേ ചിലരോട് പറഞ്ഞു സൂപ്പർ പേരാണ്, ചിലർ പറഞ്ഞ് തുണി വിൽക്കുന്ന സ്ഥലത്തിന് തുണിക്കടാന്ന് മതിയോ പേര്? അപ്പം ഞാൻ പറഞ്ഞു തുണി വിൽക്കുന്ന സ്ഥലത്തിന് പിന്നെ ഇറച്ചിക്കടാതെ പേരിടാൻ പറ്റും, അത് പറ്റത്തില്ല. ആ, അങ്ങനെ ആലോചിച്ചാൽ തുണിക്കട നല്ല പേരാണ്. ശരി, അങ്ങനെ ആണ് ഫിക്സ് ചെയ്തത്.
പിന്നെ അതിനകത്തൊരു ഒരു ലാളിത്വമുണ്ട്. സാധാരണക്കാരന് കയറി വരാവുന്ന പർച്ചേസ് ചെയ്യാവുന്ന ഒരു സ്ഥാപനമാണ് എന്നൊരു ഇത് ഈ തുണിക്കട എന്നുള്ള പേരിൽ കിട്ടും. നേരത്തെ ഞങ്ങളുടെ ഷോപ്പിന് മാട്രിഗൽ ബൊട്ടിക് ഉണ്ടായിരുന്നു, ഇച്ചിരി കട്ടിയായിരുന്നു. ഈ മാട്രിഗൽ എന്ന് പറയുന്നത് സ്വന്തം ബ്രാൻഡാണ് അല്ലേ? അത് ഞങ്ങളുടെ ഷർട്ടിന്റെ പേരാണ്. മാട്രിഗൽ എന്ന് പറഞ്ഞ ഷർട്ട് ഉണ്ട്, ഞങ്ങളുടെ തന്നെ കമ്പനിയാണ്, ഞാൻ ഇട്ടിരിക്കുന്നവർക്ക് അത് തന്നെ. ലിനൻ മെറ്റീരിയൽസ് ആണോ? അല്ല, ലിനനും ഇതും ഉണ്ട്, കോട്ടൺ ഷർട്ടും ഉണ്ട്, എല്ലാ എല്ലാ മെറ്റീരിയലും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചതച്ച് വെച്ചിരിക്കുന്നത് അല്ലേ? നമ്മൾ കാന്താരി മുളകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചിരിക്കുകയാണ്. ഇഞ്ചി ഇല്ല. ഓക്കെ, എനിക്കൊന്ന് ഇനിയൊരു പാട്ട് കേൾക്കാൻ സമയമായി തോന്നുന്നു. ഇതിൻ്റെയൊക്കെ മണം പിടിക്കുന്നത് കഴിക്കാനുള്ള ഒരു കൊതിയാണ്. അതിനിടയ്ക്ക് പാട്ട് നോക്കാം. ഓക്കെ, പഴയ പാട്ടുകളാണ്. അതെ അതെ, പഴയ പാട്ടുകളാണ് എനിക്കൊന്ന് പ്രേക്ഷകർക്ക് കേൾക്കാൻ ഇഷ്ടം. ചിന്നും വെൺതാരത്തിൽ ആനന്ദവേള, എങ്ങും മലർ ശരൻ ആടുന്ന വേള. ചിന്നും വെൺതാരത്തിൽ ആനന്ദവേള, എങ്ങും മലർ ശരൻ ആടുന്ന വേള. ആശാസുന്ദര കൽപ്പന സ്വപ്നം ജീവിതയാത്ര, ചിന്നും വെൺതാരത്തിൽ ആനന്ദവേള, എങ്ങും മലർ ശരൻ ആടുന്ന വേള. കഴിക്കുന്ന വേള. അടിപൊളി അടിപൊളി. ആ പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ എത്ര രസകരം, ഭയങ്കര ഇമ്പമുണ്ട് കേൾക്കാം. മ്യൂസിക് ചെയ്തതിനെ പറ്റി ആ ഒരു ഒരു കാലഘട്ടത്തിനെ കുറിച്ച് ഒന്ന് പറയാം. മ്യൂസിക് മൂന്ന് സിനിമകളിലാണ്, സൗന്ദര്യപ്പിണക്കം 1, 2, 3, പിന്നെ ഇറങ്ങാത്തൊരു പടമാണ് ചില നിമിഷങ്ങൾ. ഓക്കെ, അങ്ങനെ ഈ മൂന്ന് സിനിമയിലും ദാസേട്ടനും ചിത്രയൊക്കെ തന്നെ, അന്ന് ചിത്രയുടെ തുടക്ക കാലഘട്ടമാണ്. ഓക്കെ, പാടിയത് ദാസേട്ടൻ്റെ നല്ല പ്രോത്സാഹനമുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ചെയ്യാൻ തുടങ്ങിയത്. അതിന് മുമ്പ് ചെയ്ത, ഞാൻ ഡയറക്റ്റ് ചെയ്ത പടത്തിൽ ഇങ്ങനെ മ്യൂസിക് ഡയറക്ടർ ആരാണെങ്കിലും ട്യൂൺ പാടിക്കൊടുക്കുന്നത് ഞാനാണ്. ഓക്കെ, അപ്പോൾ പി സുശീല ആഗ്രഹത്തിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞിട്ട്, അന്ന് സുശീല അമ്മയുടെ റേറ്റ് 1500 രൂപയാണ് ഒരു പാട്ടിന്, ദാസേട്ടൻ അന്ന് 3000 രൂപയാണ് ഒരു പാട്ട്. അപ്പോൾ ഈ ആഗ്രഹം ആഗ്രഹം ഒരേ ഒരാഗ്രഹം ആരോ മലേ ഞാൻ അറിയുന്നു, അങ്ങനൊരു പാട്ടുണ്ട്, ഡ്യുവറ്റാണ്. അപ്പോൾ രണ്ടുപേരും കൂടെ പാടിയത്, ദാസേട്ടനും സുശീലാമ്മ. ദാസേട്ടൻ പാടിയിട്ട് അങ്ങ് പോയി. ഓക്കെ, സുശീലാമ്മ പുറത്ത് വന്നിട്ട് 250 രൂപ എടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്നു. ഓക്കെ, ഞാൻ ചോദിച്ചു എന്താ, എല്ലാവരും നിൽക്കുക, പ്രൊഡ്യൂസർ എല്ലാം നിൽക്കുക. അല്ല, ഞാൻ 10-35 കൊല്ലം സിനിമയെ പാടുന്ന ഒരാളാണ്, എനിക്കൊരു ഡയറക്ടർ ട്യൂൺ പറഞ്ഞിരുന്നു ആദ്യമായിട്ടാണ്. അപ്പോൾ എൻ്റെ ഒരു ഗിഫ്റ്റ് ഇരിക്കട്ടെ. പിന്നെ ഈ ഒരു സമ്മാനം എന്നെ എന്നും ഓർക്കാൻ വേണ്ടിയാണ്. ഒപ്പം ഈ പാട്ടും താങ്കളുടെ സിനിമകളിൽ ഇനി എത്ര സിനിമ ചെയ്താലും അതിലേറ്റവും മികച്ച പാട്ടായിരിക്കും, അപ്പോഴും താങ്കൾ എന്നെ ഓർക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, സുശീലാമ്മയെ ഓർക്കാനൊന്നും വേണ്ടല്ലോ, മലയാളത്തിലെ 7 സുന്ദര രാത്രികളും പൂന്തേനരുവി രാജശില്പിയൊക്കെ ആ പാട്ടുകൾ മാത്രം മതി സുശീലാമ്മയെ ഓർക്കാൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നിട്ടു. ഞാൻ കാലിനൊക്കെ തൊട്ട് നമസ്കരിച്ചത് മേടിച്ചു. അതിപ്പോഴും ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1984 നടന്ന സംഭവമാണ് ഞാനീ പറഞ്ഞത്. ഓക്കെ, ആഗ്രഹം എന്ന് പറഞ്ഞ സിനിമയുടെ റെക്കോർഡിങ്. ഓക്കെ, എനിക്കൊന്നും അത് വലിയൊരു അനുഭവം എന്നും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു അനുഭവം. ഇതിങ്ങനെയൊക്കെ തന്നെ, ഇതെന്താണ് നമ്മുടെ അവസ്ഥ? നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഈ തുണിക്കടയുടെ മുകളിലത്തെ ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ഓഫീസ് റൂമും കൂടെ ഉണ്ട്. ഓഫീസ് റൂമിനോട് ചേർന്നിട്ട് ഒരു വലിയൊരു ഹാളാണ്. ഈ ഹാളിലാണ് നമ്മുടെ ഷൂട്ടിപ്പോൾ നടക്കുന്നത്. ഈ ഹാളിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു പാട്ടുമേളയാണ്. അപ്പോൾ ശരിക്കും ഈ പാടാൻ അവസരമില്ലാത്തവർക്കും ഒന്ന് അപ്പോൾ ജോയിൻ ചെയ്ത് പാടാം. അതെ, ഈ കോൺസെപ്റ്റ് തന്നെ പാടാൻ കഴിവുള്ളവർ വേദിയില്ലാത്തവർ എന്നാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തുടങ്ങി, കുറേ പേര് ഒന്ന് ജോയിൻ ചെയ്തു, നന്നായി പാടുന്നവരുണ്ട്. പാട്ടുമേള എന്നാണ് പേര്. ഇപ്പോൾ ഇതൊരു ക്ലബ്ബ് പോലെയാണ്. ഇതിനകത്ത് പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒന്നുമില്ല, എല്ലാവർക്കും തുല്യ പങ്കാളിത്തം, തുല്യ അധികാരം, അങ്ങനെയാണ്. 3 ഞായറാഴ്ചകളിൽ കരോക്കെ, 1 സെക്കൻഡ് സാറ്റർഡേ ഓർക്കസ്ട്ര, ഫുൾ ടീം.
അടുത്തത് നമുക്ക് സോയാ സോസാണ് ഒഴിക്കേണ്ടത് അല്ലേ. നമ്മൾ ഹരിതം ഫുഡ്സിൻ്റെ സോയാ സോസാണ് ഒഴിക്കുന്നത്. ഒരു 5 സ്പൂൺ കണക്കിന് നമ്മൾ സോയാ സോസ് ഒഴിച്ചു. പഞ്ചസാര 2 സ്പൂൺ പഞ്ചസാര ഇട്ടു. നമ്മൾ നേരത്തെ വേവിച്ച ചിക്കൻ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ആഡ് ചെയ്തു. ബീൻസും കൂടെ ആഡ് ചെയ്തിരിക്കുകയാണ് അല്ലേ. ഇനി നമ്മൾ വെള്ളമൊന്നും നമ്മൾ ജയറാമേട്ടനുമായിട്ടുള്ള ഒരു അസോസിയേഷൻ, 16 പടങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ഹിസ്റ്ററി തന്നെയാണ് അല്ലേ. ഇനി അങ്ങനൊരു സിനിമ നമുക്ക് ഒരു ശരിക്കും മേലപ്പുറം പോലെ ആൺ വീട് പോലെയൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ള അത്തരം ഒരു ജോണറിലുള്ള സിനിമ പ്രതീക്ഷിക്കാവോ? ആ ടൈപ്പ് സിനിമകൾക്കൊന്നും സാധ്യത ഉണ്ടോന്നുള്ളത് അറിയില്ല. ഇപ്പൊ ടെലിവിഷനിൽ കാണുമ്പോൾ സിനിമകളൊക്കെ ഇപ്പോഴും മനോഹരമാണെന്ന് പറയും തീർച്ചയായിട്ടും. പക്ഷേ തിയേറ്ററിൽ തമാശകൾ പോലും നമ്മൾ മറന്നു പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അതിശയം എന്ന് പറയുന്നത്. പക്ഷേ തിയേറ്ററിലേക്ക് അതുപോലെ ഒരു സിനിമ വന്നാൽ പുതിയ തലമുറ എങ്ങനെ സ്വീകരിക്കുന്ന അറിയില്ല. ഒരു പക്ഷേ അതേ കഥ തന്നെ അല്ലെങ്കിൽ അതേപോലത്തെ ഒരു കഥ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടേക്കാം. ഓക്കെ. പക്ഷെ അത് ഇനിയിപ്പോൾ ജയറാമിനെ പോലെ ഒരാളെ വെച്ചൊന്നും അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ ഇനി പറ്റത്തില്ല. അതിൻ്റെ ഒരു കാലം കഴിഞ്ഞല്ല. ആ ഇനി ഒരു പുതിയ ഒരു തലമുറയിലുള്ള ഒരാളിനെ വെച്ചിട്ട് അല്ലേ. അതെ. ചെയ്യുമ്പോൾ എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള സിനിമകൾ എങ്ങനത്തെ ജോണറാണ്? അല്ല, മിക്കവാറും സിനിമകൾ നമുക്ക് ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ചില കാസ്റ്റിംഗ് പാളിപ്പോകാറുണ്ട്. സ്ക്രിപ്റ്റിൽ ചില സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച പോലെ വരാറില്ല, അങ്ങനെയൊക്കെ ചില പാളിച്ചകൾ വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ചേച്ചിയുടെ ചിക്കൻ ഇങ്ങനെ ഇവിടെ തായ് ചിക്കൻ റെഡിയായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് കഴിഞ്ഞു തോന്നല്ലേ. ഇനിയിപ്പോൾ ഒന്ന് 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 ലാസ്റ്റ് ഒരു ഘട്ടപ്പണി മാത്രമേ ഉള്ളൂ. എനിക്കൊന്ന് ചെറിയ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അധികം നമ്മൾ വേറെ ഒന്നും പ്രിസർവേറ്റീവ്സ് ബാക്കിയുള്ള സാധനങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. യാത്രകളുടെ സമയത്തൊക്കെ എങ്ങനെയാണ് ഭക്ഷണ രീതി? ഷൂട്ടിൻ്റെ സമയത്തൊക്കെ ഉള്ള ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വരുമല്ലോ. അല്ല, ഷൂട്ടിങ്ങിൻ്റെ സമയത്തുള്ള ഭക്ഷണത്തിനെ കുറിച്ച് ഒരു ടെൻഷനല്ലോ, അത് മെസ്സല്ലേ. ഓരോരുത്തർക്കും ഓരോ താല്പര്യമുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കി കൃത്യമായിട്ട്. യാത്ര ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. ടൈമിംഗ്, എൻ്റെ ഈ ടൈമിംഗ് ഒക്കെ ചിലപ്പോൾ തെറ്റും. അതുകൊണ്ട് വാഹനത്തിൽ തന്നെ എന്തെങ്കിലും കരുതി വയ്ക്കും. കുറേ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് ചിക്കൻ ആയത് അറിഞ്ഞതേയില്ല, പെട്ടെന്നായി അല്ലേ. ഓക്കെ. അപ്പോൾ ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവസാനമായിട്ടൊരു ചോദ്യം കൂടെ. രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു കാൽവെപ്പ്, അതിനെങ്ങനെയാണ് നോക്കുന്നത്? അത് ഈ ഗുജറാത്തിൽ മോഡിജി മുഖ്യമന്ത്രിയായിരുന്ന സമയത്തെ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ചില കാഴ്ചപ്പാടുകളും പ്രഖ്യാപനങ്ങളും ഒരു സ്റ്റേറ്റിൽ കൊണ്ടുവരാവുന്ന പുരോഗമനങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണ്. ഞാനവിടെ യാത്ര ചെയ്തിട്ടുണ്ട്. വാപ്പി എന്ന സ്ഥലത്ത് ഒരു പ്രോഗ്രാം എടുത്തു. അപ്പോൾ അവിടുത്തെ മലയാളികളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു ആരാധന വന്നു. ഓക്കെ. കേരളത്തിലെ പ്രമുഖരായ 1-2 നേതാക്കന്മാരുമായിട്ട് പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ടൊന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചപ്പോൾ അവർ വെൽക്കം ചെയ്തു. അങ്ങനെയാണ് ഞാൻ ആ പ്രസ്ഥാനത്തിലേക്ക്. പ്രത്യേകിച്ച് മോഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും കൊണ്ടല്ല രാഷ്ട്രീയത്തിലേക്ക് വന്നത്. ആ പ്രത്യയശാസ്ത്രത്തിനോടുള്ള ഒരു താല്പര്യം കൊണ്ട് വന്നതാണ്. മോഹവും സ്വപ്നവും പ്രണയവും ഒക്കെ എപ്പോഴും സിനിമയോട്. അപ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം അല്ലേ. അങ്ങനെ നമ്മൾ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന തായ് ചിക്കൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു 5-സ്റ്റാർ ഡിഷിൻ്റെ ലുക്കുണ്ട്. അതെ അതെ അതെ. അപ്പോൾ ഇത് ഈ മനോഹരമായ ഒരു ഡിഷ് ഒന്ന് കണ്ടു നോക്കൂ, അത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യാം. ഇത് കണ്ടപ്പോൾ പലർക്കും പല രീതിയിലുള്ള ഇത് തോന്നിയിട്ടുണ്ടാകും. പക്ഷേ എന്നാലും നമുക്ക് വളരെ രീതിയിൽ സ്റ്റാർട്ടറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഡിഷാണ്. എന്തായാലും ഞാനിത് ടേസ്റ്റ് ചെയ്യുന്നില്ല, പ്രിയ പത്നി ഉണ്ടാക്കിയത് ചേട്ടൻ തന്നെ കഴിക്കുക. ആദ്യം കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി അഭിപ്രായം പറയണം.
ഭാര്യ ഉണ്ടാക്കിയോണ്ട് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ, ഓ ഭാര്യ ഉണ്ടാക്കിയോണ്ട് നല്ലത് അല്ല, ഇത്രയും നല്ലൊരു ഐറ്റം എനിക്ക് വീട്ടിലുണ്ടാക്കി തന്നിട്ടില്ല, സ്ഥിരം ദോശയും ചമ്മന്തി തന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇനി ഒന്ന് ടേസ്റ്റ് നോക്കാം. പിന്നെ കാന്താരി മുളക് ആയതുകൊണ്ട് ഇച്ചിരി എരിവ് ഉണ്ട്. ആ മധുരവും കൊള്ളാമെന്ന് വിചാരിച്ച പോലെ കൃത്യമായിട്ട് വന്നിട്ടില്ല. എരിവ് കൂടി പോയോന്ന് ഒരു സംശയം. അല്ല കുഴപ്പമില്ല, എന്നാലും ആ ഒരു മധുരവും ആ എരിവും എല്ലാം കൂടെ അതിനകത്ത് നല്ല നല്ല ഫ്ലേവറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വേണമെങ്കിൽ എരിവ് കുറച്ച് കുറവ് ഉള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചിട്ടാൽ മതി, കുറച്ചിട്ടാൽ മതി, കുറച്ചിട്ടാൽ മതി. ബാക്കി എല്ലാം പക്കയാണ്, അടിപൊളിയാണ്. എന്തായാലും ആ ഒരു പരാതി ഒന്ന് തീർത്തു കൊടുക്കാൻ പറ്റിയല്ലോ. ദോശയും ചമ്മന്തിക്ക് പകരം ഇടയ്ക്കൊരു അല്ലേ തായ് ചിക്കനൊക്കെ ഇടയ്ക്ക് വേണമെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം എന്നാണ് പറയുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് വിശേഷങ്ങൾ കേൾക്കാൻ പറ്റി, ഒരുപാട് അനുഭവങ്ങളാണ് അദ്ദേഹം നമുക്ക് വേണ്ടി പങ്കുവച്ചത്. 40 വർഷത്തെ സിനിമാ ജീവിതത്തിലെ അനുഭവം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവേ അല്ല. ഇത്രയും മേഖലയിൽ ഇങ്ങനെ എന്താ പറയുക, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത്രയും മേഖലയിൽ ഇങ്ങനെ എല്ലാത്തിലും കൈവയ്ക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു കലാകാരനാണ് അദ്ദേഹം. ഇനിയും അദ്ദേഹത്തിൻ്റെ സിനിമകളും ഒക്കെ നമുക്ക് പ്രേക്ഷകർക്ക് കാണാൻ നമുക്ക് ഭാഗ്യമുണ്ടാവട്ടെ. രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന് നല്ല രീതിയിൽ തിളങ്ങാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒപ്പം ചേച്ചിയുടെ മനോഹരമായ രുചികൾ ഇനിയും എന്തായാലും ഒരുപാട് സംഭവങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ചേട്ടാ പ്രേക്ഷകരോട് എന്താണ്, ഭക്ഷണത്തിനെ കുറിച്ചാണോ പറയേണ്ടത് അല്ല സിനിമയെ കുറിച്ചാണോ പറയേണ്ടത്? എന്ത് പറഞ്ഞാലും കാന്താരി മുളക് തൊണ്ടേ കുടുങ്ങി അല്ല. എന്താ പറയുക, നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഒരല്പം ഭയത്തോടുകൂടി ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാവരും സൂക്ഷിക്കണം, പരമാവധി സാമൂഹിക അകലം പാലിക്കണം. ഇതിപ്പോൾ ഭാര്യയും ഭർത്താവ് വേണ്ട, അത്രയും വലിയ അകലം വേണ്ട, അവിടെ ചെറിയൊരു അകലം ഉണ്ട്, എന്നാലും അത് പോരാ, ഒരല്പം കൂടെ അകലം വേണം. സാനിറ്റൈസർ യൂസ് ചെയ്യണം, വാക്സിൻ എടുക്കണം. കാരണം ഇതിന് മുമ്പൊന്നും ഒരു ഈ ലോകത്ത് നമ്മളാരും അനുഭവിക്കാത്ത ഒരു ദുരന്തമാണ് നമ്മളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മോചിക്കപ്പെട്ടേ പറ്റൂ, രക്ഷപ്പെട്ടേ പറ്റൂ. അപ്പോൾ അതിനുവേണ്ടി സ്വയം രക്ഷിക്കുക എന്നുള്ളതല്ലാതെ നമ്മൾ സർക്കാരിനെയോ നിയന്ത്രിക്കാൻ വരുന്ന പോലീസിനെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തന്നെ സ്വയം നിയന്ത്രിക്കണം എന്നൊരു അപേക്ഷ മുന്നിൽ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്തായാലും യാത്ര പറയുന്നതിന് മുമ്പ് അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് വൈൻഡ് അപ്പ് ചെയ്യാം. ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവരും ഒന്ന് മാനസികമായിട്ടൊന്ന് തളർന്ന സമയത്ത് അദ്ദേഹം ഉണർന്നു എന്ന് പറയുന്ന ആ ഒരു ഉണർവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി ആവശ്യം. എല്ലാവരും ആ ഉണർവോടുകൂടി മുന്നോട്ട് പോകും. എന്തായാലും ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ രണ്ടുപേർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ച നല്ലൊരു അതിഥിയും നല്ലൊരു വിഭവവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ടാവും. അപ്പോൾ യാത്ര പറയുന്നു, മിന്നു സോൾട്ട് ആൻഡ് പെപ്പർ പ്രസൻറ്റഡ് ബൈ ഹരിതം ഫുഡ്സിൽ. ഗുഡ് ബൈ.